ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റ സംഭവത്തിൽ പരിശോധനയ്ക്കായി നാവികസേനയുടെ 7 തോക്കുകൾ കൂടി പോലീസ് ശേഖരിച്ചു ബാലിസ്റ്റിക് പരിശോധനാ ഫലത്തിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നീക്കം മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ബോട്ടിലെ തൊഴിലാളി ചേർത്തല അന്ധകാരനാടി സ്വദേശി സെബാസ്റ്റിനെ വെടിയേറ്റത് നാവികസേനയുടെ ആയുധ പരിശീലനത്തിനിടെയാണെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ നിഗമനം എന്നാൽ നാവികസേന ഇത് നിഷേധിക്കുകയാണ് സംഭവ ദിവസം നേവിയിൽ നിന്നും 12 തോക്കുകൾ പരിശീലനത്തിന് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു ഇതിൽ 5 തോക്കുകൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന നാവികസേന രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം അവ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയച്ചു തുടർന്നാണ് മറ്റ് 7 തോക്കുകൾ കൂടി നേവിയിൽ നിന്നും പോലീസ് ആവശ്യപ്പെട്ടത് പോലീസ് സംഘം നേവിയുടെ ആയുധ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യയിലെത്തി ഇവ ശേഖരിച്ചു നേരത്തെ വെടിയുണ്ടയും പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഏത് തോക്കിൽ നിന്നാണ് വെടിയുതിർത്തതെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും അറിയാനാകും ഇതുവഴി വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാണ് പോലീസ് നീക്കം വെടിയുണ്ടയെത്തിയ ദിശ ബോട്ട് സഞ്ചരിച്ചിരുന്ന മേഖല തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു നേവിയിൽ വെടിവയ്പ്പ് പരിശീലനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര മീറ്റർ ദൂരം വെടിയുണ്ട പായും എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് നോക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി